ജെ എൻ യുവില് എസ് എഫ് ഐ വിജയിച്ചതിൻ്റെ വലിയ പ്രൊസഷൻ ഡൽഹിയിൽ കണ്ടില്ല, തിരുവനന്തപുരത്തതുണ്ടായിരുന്നു. പക്ഷെ വലിയ ഫോട്ടോ കൊടുത്ത പത്രക്കാര് തലസ്ഥാനത്ത് നടന്ന പ്രൊസഷനെ കൊടുത്തിട്ടുള്ളൂ. വേണമെന്നുള്ളവർ വിചാരിച്ചോട്ടെ ഡൽഹിയിൽ നടന്ന പ്രൊസഷനാണെന്ന്. പക്ഷെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എഫ് ഐയും ഡി വൈ എഫ് ഐയുടെയും പ്രൊസഷൻ എന്ന് പറഞ്ഞ ഫോട്ടോ കൊടുത്തിരിക്കുന്നത്. ഡൽഹിയിലെ ജില്ലാ കമ്മിറ്റിയിൽ എസ് എഫ് ഐക്കാരും ഡി വൈ എഫ് ഐക്കാരും ഉള്ളത് രണ്ടോ മൂന്നോ പേര് ഒരുമിച്ച് ചേർന്ന് പെട്ടിക്കടന്ന് ചായ കുടിക്കാൻ പാകത്തിനുള്ള നമ്പറേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇവിടെ ജില്ലാ കമ്മിറ്റി ഉണ്ടാവാനും സാധ്യതയില്ല. തിരുവനന്തപുരം എന്ന് വാക്ക് കൊടുക്കാതെയാണ് ജില്ലാ കമ്മിറ്റിയിൽ നടന്ന പ്രൊസഷൻ എന്ന് കൊടുത്തിരിക്കുന്നത്. കാരണം ഡൽഹിയിൽ നടന്നതാണെന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഏതായാലും ജെ എൻ യുവിലെ തിളക്കമാർന്ന വിജയത്തിന് എസ് എഫ് ഐക്കും ഡി വൈ എഫ് ഐക്കും നല്ല അഭിനന്ദനങ്ങൾ കൊടുക്കുക. ഇനിയും നാടിനെ ദ്രോഹിക്കാനും ദേശദ്രോഹത്തിനും യെച്ചൂരിയെ പോലെയുള്ളവരും കനയ്യകുമാറിനെ പോലെയുള്ളവരും യാക്കൂബ് മേമന് ജയ് വിളിക്കുന്നവരും തീവ്രവാദികളെ അനുകൂലിക്കുന്നതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും എന്ന് വിചാരിക്കുന്നവരും 11 രൂപ ഫീസ് കൊടുത്ത് രാഷ്ട്രദ്രോഹം ചെയ്യാൻ, 24 രൂപ ഫീസ് കൊടുത്ത് എല്ലാ മാസവും ഫ്രീ ഭക്ഷണത്തോടുകൂടി ഹോസ്റ്റലിൽ താമസിച്ചിട്ട് ദേശദ്രോഹം ചെയ്യാൻ പാകത്തിന് ഈ രാഹുൽ ഗാന്ധിയുടെ അച്ഛനായിട്ടുള്ള രാജീവ് ഗാന്ധിയുടെ അമ്മയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ അച്ഛനായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവും ആ കുടുംബവും കാണിച്ചു കൂട്ടിയതിൻ്റെ പരിണതഫലം ഈ രാഷ്ട്രം ഇപ്പോഴും അനുഭവിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ജെ എൻ യുവിൽ അവർ ജയിച്ചത്. ജെ എൻ യുവിനേക്കാൾ വളരെ 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 ചെറുതായിട്ടുള്ള ജെ എൻ യുവിനേക്കാൾ വളരെ വളരെ ചെറുതായിട്ടുള്ള വേറൊരു സംസ്ഥാനത്ത് കൊടികുത്തിവാണ, 23 വർഷം കൊടികുത്തിവാണ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്താ സംഭവിച്ചതെന്ന് ജന്മഭൂമിയിലെ എഡിറ്റോറിയൽ ഒന്ന് വായിക്കാം. ത്രിപുരയില് വീണ്ടും കാവിത്തിരയിളക്കം. ത്രിപുര വീണ്ടും ബി ജെ പി അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാടി നേടിയ വിജയത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് വിജയം. ഒരു വെള്ളിത്തളികയിൽ വെച്ച് പ്രതിപക്ഷം ബി ജെ പിക്ക് നൽകിയിരിക്കുകയാണ്. പഞ്ചായത്തുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 96% സീറ്റുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി ബിപ്ലവ് ദേവ് നേതൃത്വം നൽകുന്ന ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതോടെ പഞ്ചായത്തുകളിലെ വലിയൊരു വിഭാഗം ഇടത് അംഗങ്ങൾ രാജിവെച്ചിരുന്നു. ഇങ്ങനെ ഒഴിവ് വന്ന 3386 സീറ്റുകളിലേക്ക് 3386 സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഇതിൽ 3075 ഗ്രാമപഞ്ചായത്ത് സീറ്റുകളിലും 154 പഞ്ചായത്ത് സമിതി സീറ്റുകളിലും 18 ജില്ലാ പരിഷത്ത് സീറ്റുകളിലുമാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരമില്ലാതെ ജയിച്ചത്. ഒന്നുകൂടി വായിക്കാം. 3075 ഗ്രാമപഞ്ചായത്ത് സീറ്റുകളിൽ ജയിച്ചു, 154 പഞ്ചായത്ത് സമിതി സീറ്റുകളിൽ ജയിച്ചു, 18 ജില്ലാ പരിഷത്ത് സീറ്റുകളിലും എതിരില്ലാതെ ജയിച്ചു. അവശേഷിക്കുന്നത് 132 ഗ്രാമപഞ്ചായത്ത് സീറ്റുകളിലേക്കും 7 ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിലേക്കും സെപ്റ്റംബർ 30 ഉപതെരഞ്ഞെടുപ്പ് വച്ചിരിക്കുന്നത്. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് 132 പഞ്ചായത്തുകളിലും 7 ജില്ലാ പഞ്ചായത്തുകളിലാണ്. അത് 30 തെരഞ്ഞെടുപ്പ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അനായാസേന ലഭിച്ച വെറുമൊരു തെരഞ്ഞെടുപ്പ് വിജയമല്ല ഇത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലംപരിശായ ഇടതു പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് സി പി എമ്മിന് ആ കനത്ത പരാജയത്തിൽ നിന്ന് കരകയറാൻ കഴിഞ്ഞിട്ടില്ലെന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. ബി ജെ പിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് തങ്ങളുടെ അംഗങ്ങളെ സി പി എം രാജിവെപ്പിച്ചത്. അതുകൂടി ഒന്ന് അറിയണം. രാജീവ്, തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അംഗീകരിക്കില്ലെന്ന ധാർഷ്ട്യം കമ്മ്യൂണിസ്റ്റ് സഹജമാണ്. ജനാധിപത്യത്തോടുള്ള അവഹേളനമായിരുന്നു ഇത്. ഇടതു പാർട്ടികൾ, പ്രത്യേകിച്ച് സി പി എം, ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയോ അതിനെ അംഗീകരിക്കുകയോ ചെയ്യുന്ന പാർട്ടിയല്ല. അധികാരത്തിന് വേണ്ടി ജനാധിപത്യത്തെ ഉപയോഗിക്കുന്നവരാണ് അവർ. അധികാരം ലഭിക്കാതെ വന്നാൽ അവർക്ക് ജനാധിപത്യം വേണ്ട. പ്രതിപക്ഷത്തിരിക്കുന്നത് പോലും ജനാധിപത്യത്തെ മാനിക്കുന്നത് കൊണ്ടല്ല, അതുവഴി ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ്.
കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യം നിലനിന്ന രാജ്യങ്ങളിലും ഇപ്പോൾ നിലനിൽക്കുന്ന ചൈന, കൊറിയ, ഉത്തര കൊറിയ എന്നിവിടങ്ങളിലും പ്രതിപക്ഷം എന്നൊന്നില്ല. കമ്മ്യൂണിസം അജയ്യമാണ്, കാരണം അത് സത്യമാണ് എന്ന സൂക്തം ഉദ്ധരിക്കുന്ന ഗുഹാമനുഷ്യരെ ഇപ്പോഴും കാണാം. ഗുഹാമനുഷ്യരെ, കേവുമൻ, ഇപ്പോഴും കാണാം. കമ്മ്യൂണിസം അജയ്യമല്ലെന്നും മാത്രമല്ല അത് അശാസ്ത്രീയവും ആപൽക്കരവും മനുഷ്യവിരുദ്ധവുമാണെന്ന് സോവിയറ്റ് യൂണിയന്റെയും കിഴക്കൻ യൂറോപ്യൻ നാടുകളുടെയും ചരിത്രം പഠിപ്പിച്ചു. ഇന്ത്യയുടെ കാര്യമെടുത്താൽ ബംഗാളിൽ 34 വർഷവും ത്രിപുരയിൽ 25 വർഷവും തുടർച്ചയായി നിലനിന്ന ഇടതു വായിച്ചയ്ക്ക് അന്ത്യം കുറിക്കാനായത് ചരിത്രം മാത്രമാണ്. ബംഗാൾ നഷ്ടപ്പെട്ടപ്പോഴും ത്രിപുരയുടെ പേരിൽ ഇടതു പാർട്ടികൾ അഹങ്കരിച്ചു. മാണിക് സർക്കാർ രക്ഷകനാവുമെന്ന് കരുതിയ ത്രിപുരയിലും ചുവപ്പ് കാവിക്ക് വഴിമാറുന്നു അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇപ്പോൾ അവർക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും, ബംഗാൾ പോയാലും ത്രിപുര പോയാലും ഭാവിയിൽ കേരളം പോയാലും ജെ എൻ യു ഉണ്ട് എന്ന് പറഞ്ഞ് രാഷ്ട്രദ്രോഹികൾക്ക് ജന്മം കൊടുക്കുന്ന സമുജ്വലമായിട്ടുള്ള നെഹ്റുവിൻ്റെ പേരിലെ യൂണിവേഴ്സിറ്റി അതെന്നും അവരുടെ കയ്യിലുണ്ടാവും എന്ന ധാരണയിൽ സന്തോഷിച്ച് ഇവരെല്ലാം ഉറങ്ങുന്നു. ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും ഉറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രണാമം, നമസ്കാരം.